തീർച്ചയായും ദിവിഷ് കോട മൂടിയിട്ടുണ്ട്. അന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ദുർഘടമാകുന്ന പ്രതിസന്ധിയിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചം അടിയന്തരമായിട്ട് വേണമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അത് ഒപ്പം തന്നെ സമയം വൈകുകയാണ്, ഇരുട്ടുകയാണ്, രാത്രിയായി കഴിഞ്ഞാൽ നിർബന്ധമായും വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കോട മൂടി കഴിഞ്ഞു കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിലായി നിരവധി റിപ്പോർട്ടുകളോടെയുണ്ട്. അതിനെ പാടി ലയങ്ങളുണ്ട്, അവിടെ താമസിക്കുന്ന തൊഴിലാളികളുണ്ടാവും, അതിന്റെ സാധാരണ വീടുകളുണ്ട്. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നത് കൃത്യമായ കണക്കുകൾ ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. കാണുന്ന ആളുകൾ പരിക്കേറ്റവരായാലും അല്ലാതെ അവശനിലായവരായാലും പ്രായമായവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാണുന്ന ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ നേരത്തെ പറഞ്ഞതുപോലെ റോപ്പിൽ ചെറിയ കിടത്തി റോപ്പ് കെട്ടി ഇവരെ ഇക്കരത്തേക്ക് ചെറുമഴയിൽ എത്തിക്കുക എന്നിട്ട് അടിയന്തര വൈദ്യ സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ സാവധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോപ്പിൽ കൂടി ഒരാളെ അങ്ങനെ സുരക്ഷിതമായി ഇപ്പോൾ എത്തിക്കുക നമുക്കറിയാം, അത് കൂടുതൽ സമയമെടുക്കും. അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സമയം വൈകുന്നു, ഓടമെടുക്കുന്നതാണ്. ഈ പാലം നിർമ്മിക്കൽ ഇന്ന് രാത്രി സാധ്യമാകുന്ന കാര്യമാണോ ഷെയ്ദ? സൈന്യം, കൂടുതൽ സൈന്യം എത്തിയിട്ടുണ്ട്, സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ അവരുടേതായ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പാലം നിർമ്മാണത്തിലേക്ക് അവർക്ക് ഇന്ന് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊന്നും നമുക്ക് എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൂടുതൽ സൈന്യം എത്തിയിട്ടുണ്ട്. അവർ അവർ പ്രാഥമികമായി കാര്യങ്ങൾ വിലയിരുത്തി. പക്ഷേ കുത്തിയിരിക്കുന്ന പുഴയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അതിനു മുന്നിൽ അതിനെ മുറിച്ചു കടന്ന് അല്ലെങ്കിൽ ആ സുരക്ഷിതമായി അതിനെ അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അതാണ് അതിനെ ഇപ്പോൾ സേനാംഗങ്ങളും അത് അതേക്കുറിച്ച് ഇപ്പോൾ അവരുടേതായ രീതിയിലുള്ള നിഗമനങ്ങളിലേക്ക് പോവുകയാണ്. ഇനി അത്തരത്തിൽ പാലം നിർമ്മാണത്തെ ഈ ഘട്ടത്തിൽ ഈ വൈകിയ സമയത്ത് സാധ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഓപ്പ് വഴി തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പക്ഷെ അതിന് തന്നെ ഇപ്പോൾ കോട കടത്തു വരികയാണ്. അത് അതിന് തടസ്സമാക്കി നിൽക്കുന്നുണ്ട്. അടിയന്തരമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വെളിച്ചം ഇവിടെ ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കോടയെ മറികടന്നും രാത്രിയിലെ ഇരുട്ടിനെ മറികടന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യമുണ്ട്. കാരണം അത്രയധികം ആളുകൾ അവിടെ ഉരുക്കിടക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർക്ക് എത്രത്തോളം മെഡിക്കൽ പ്രാഥമികമായ മെഡിക്കൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പം തന്നെയാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതിനെയാണ്. മൃതദേഹങ്ങളുണ്ട്, കൊണ്ടുകിടക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അവരെ പുറത്തെത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനൊക്കെ വെളിച്ചം, രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചം അത്യാവശ്യമാണ്. അത് ലഭ്യമാക്കണമെന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരോട്, ഇവിടെ എത്തുന്ന നാട്ടുകാരോട് വീട്ടിൽ നിന്ന ടോർച്ചുകളുമായി വരാൻ വേണ്ടിയും ഒരു രക്ഷാപ്രവർത്തകനായ സന്ദർശിക്കേണ്ട പ്രവർത്തകനായ ബിനു നമ്മുടെ അല്പം കൊണ്ട് പറയുകയുണ്ടായി. ആ തരത്തിലുള്ള ഷഹീദിന്റെ ശബ്ദവും മുറിഞ്ഞു പോവുകയാണ്. ഷഹീദ് പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ അവിടെ താൽക്കാലികമായൊരു പാലം ഉണ്ടാക്കുക എന്നത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. കാരണം അത്രയേറെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇങ്ങനെ ഒരു ഇരുട്ട് വീണ് തുടങ്ങിയ അവസ്ഥയാണ്. നമുക്ക് സാധാരണ ഇതിൽ 4:30 സമയമായിട്ടുള്ളൂ, പക്ഷേ മൂടൽ മഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു, കോട ഇറങ്ങിയിരിക്കുന്നു. ഇനി വെളിച്ചമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരായി റോപ്പിൽ ഒരാളെ ഇക്കരെ എത്തിക്കുന്നതും ഏറെ സമയമെടുക്കുന്ന ജോലിയാണ്. ഇപ്പോൾ ഷഹീദ് പറഞ്ഞു, ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ടോർച്ചുമായി അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും ടോർച്ചുമായി എത്തണം. ഈ ഒരു സാഹചര്യം, വെളിച്ചം അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. സൈന്യം മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം 10, 11, 12 മണിക്കൂറിന് ശേഷമാണ് സൈന്യത്തിന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഒരു 100 പേരെങ്കിലും പലയിടങ്ങളിലായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം അവരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനാണ് മുന്തിയ പരിഗണന. തുടർന്നായിരിക്കും ഒരുപക്ഷേ ഈ പാലം നിർമ്മാണം. അത് നാളെ രാവിലെയോടെ മാത്രമേ ഒരുപക്ഷേ അതിനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ ഇന്ന് രാത്രി സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചനമനുസരിച്ച് ഇപ്പോഴൊക്കെ മഴയുടെ പ്രവചനം തന്നെയാണ്. അതായത് അടുത്ത ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വരെയും കനത്ത മഴ എന്ന നിലയ്ക്ക് തന്നെയാണ് വയനാട്ടിലെ കാലാവസ്ഥ പ്രവചിക്കപ്പെടുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അടുത്ത വ്യാഴാഴ്ച വരെ മാത്രം, വ്യാഴാഴ്ച എത്തുമ്പോഴേക്കുമാണ് മഴയിൽ ഒരു കുറവ് അല്ലെങ്കിൽ മഴയില്ലാത്തൊരു ദിവസമായി നിലവിൽ കാലാവസ്ഥ പ്രവചനമുള്ളത്. അതിൽ ചില മാറ്റങ്ങൾ വരാം.